മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നും വാങ്ങിയത് പൂവൻ വാഴക്കെന്ന് എന്നാൽ കുല വന്നതോ ആർക്കും വേണ്ടാത്ത കുന്നങ്കായ വണ്ടാഴിയിലെ കർഷകൻ കൃഷ്ണനാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് വളരെ അടുത്ത കാലത്ത് കാർഷിക വൃത്തിയിലേക്ക് കാലെടുത്തു വെച്ച ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വന്നതിന്റെ നിരാശയിലുമാണ് മറ്റു പല ജോലികളിലും വ്യാപൃതനായിരുന്ന വണ്ടാഴി ഒടുകൂർ സ്വദേശി കൃഷ്ണൻ ഒരു വർഷം മുൻപാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത് തെങ്ങ് കൗങ്ങ് ജാതിക്ക തുടങ്ങിയ വിളകൾക്കൊപ്പം വാഴക്കൃഷിക്കും പ്രാധാന്യം നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയെട്ടിന് മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് നാൽപ്പത് പൂവൻ വാഴക്കന്നു വാങ്ങി ഒന്നിന് മുപ്പത് രൂപ നിരക്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് വാഴക്കന്നു വാങ്ങിയത് വണ്ടാഴിയിലെ തന്റെ കൃഷിയിടത്തിലേക്ക് ഓട്ടോറിക്ഷയിൽ കൃഷ്ണൻ കൃഷൻ വാഴക്കന്നെത്തിച്ചത് വലിയ പ്രതീക്ഷയോടെയായിരുന്നു വെള്ളത്തിന് ദൌർബല്യം നേരിടുന്ന ഒടുകൂരിലെ കൃഷിയിടത്തിലേക്ക് വെള്ളം വേണ്ടത്ര പരിചരണം നൽകിയപ്പോൾ വാഴ തഴച്ചു വളർന്നു കുല വന്നപ്പോഴാണ് താൻ പറ്റിക്കപ്പെട്ടുവെന്ന എന്ന് മനസ്സിലായത് വളർത്തിയെടുത്ത നാൽപ്പത് വാഴകളിൽ മുപ്പത്തിയേഴ് എണ്ണത്തിലും കുന്നങ്കായാണ് കുലച്ചത് ബാക്കി മൂന്നെണ്ണം റോബസ്റ്റും കാർഷിക സർവകലാശാലയുടെ അനാസ്ഥ മൂലം കർഷകനായ തൻ്റെ ഒരു വർഷത്തെ അധ്വാനവും മുടക്കം മുതലും നഷ്ടമായെന്നാണ് കൃഷ്ണൻ പറയുന്നു തണലിന് കൊടുക്കാനും പിന്നെ നമുക്കൊരു വരുമാന മാർഗമായിട്ട് വാഴ കൃഷി ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യാമെന്ന് വെച്ചു അതിനെ എൻ്റെ സുഹൃത്ത് മണ്ണൂത്തി സുഹൃത്തുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തപ്പം എൻ്റെ സുഹൃത്ത് തൃശ്ശൂർ പോയി വരുന്ന വഴിക്ക് മണ്ണൂത്തി സർക്കാരിൻ്റെ കേരള സർവകലാശാല യൂണിവേഴ്സിറ്റില് ഫാമിലി കയറി കുറച്ച് പൂവം കന്ന് വാഴക്കന്നുണ്ടെന്ന് എന്നോട് വിളിച്ച് പറയുകയും ഞാൻ അപ്പം തന്നെ ആ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് കൈയ്യോടെ അത് ബില്ലാക്കി വയ്ക്കാൻ പറയും ഞാനിവിടെ നിന്ന് ഓട്ടോ വിളിച്ച് അവിടെ പോയി ഈ കന്നു വാഴക്ക ഈ പൂവമ്പ് വാഴക്കന്ന് ഇവിടെ കൊണ്ടുവച്ചു വേണ്ടത്ര പരിചരണങ്ങളൊക്കെ കൊടുത്തു കൊലയുണ്ടായി വന്ന് നോക്കുമ്പോഴാണ് അത് കുന്നങ്കായായി മാറിക്കണത് ഇത് പൂവൻകായാണോ എന്നിപ്പോൾ തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലാണ് എനിക്ക് വളരെ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒരു വർഷത്തെ എൻ്റെ അധ്വാന നഷ്ടം പിന്നെ ഓട്ടോ ചാർജ് ഈ വാഴ എൻ്റെ ചാ വില അത് വളരെ ഒരു ദുരനുഭവത്തിലാണിപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനും കൃഷി ഉപജീവനുമായിട്ട് പോകുന്ന ആളാണ് ഈ വാഴ കൊലയായി മൂപ്പത്തി ഇപ്പോൾ കൊല വെട്ടാൻ പാകമായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ഒരാൾക്കും വേണ്ടാത്തൊരു സ്ഥിതിയാണ് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ പരിശോധനയില്ലാതെ മുളപ്പിച്ചെടുക്കുന്ന വിത്തുകളും ചെടികളുമാണ് സർവകലാശാലയിൽ നിന്ന് കർഷകർ വിശ്വസിച്ച് വാങ്ങുന്നതെന്നും ഇത് കർഷകരോടുള്ള നിരുത്തരവാദപരമായ സമീപനമാണെന്നും കൃഷ്ണൻ ആരോപിച്ചു കാർഷിക വൃത്തിയെ വാനോളം പുകഴ്ത്തിയും യുവാക്കളി ഉൾപ്പെടെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വൻ പദ്ധതികളും ക്യാമ്പയിനുകളും നടപ്പിലാക്കുകയും ചെയ്യുന്ന സർക്കാർ ഈ ചതി എന്നാണ് കർഷകരുടെ ചോദ്യം യുടി വിനോസ് പാലക്കാട്